പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ സ്പിരിച്വൽ മോസസിലേക്ക് സ്വാഗതം. നമ്മൾ വിശ്വാസികൾ പലപ്പോഴും ആത്മീയ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ വചനത്തിൽ നിന്ന് ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കും, അത് മാത്രം നമ്മൾ പഠിക്കും, അത് മാത്രം നമ്മൾ ധ്യാനിക്കും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ശരീരത്തെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യാറുണ്ട്. അത് നമ്മൾ വചനത്തിൽ നിന്ന് തന്നെ നമ്മൾ ചിന്തിക്കും. നമ്മൾ പറയും, ഓ ഈ ശരീരം ഇതെന്താ, ഇത് കൂടാരമാകുന്ന നമ്മളുടെ ഭൗമ ഭവനം, നമ്മളുടെ പൗരത്വം സ്വർഗത്തിലായി, ഏതായാലും നമ്മൾ സ്വർഗത്തിലേക്ക് പോകേണ്ടി വരാം. ഈ ശരീരം വലിയ ഇമ്പോർട്ടൻസ് അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല. പക്ഷെ ബിബ്ലിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ചിന്ത തെറ്റായ ഒരു ചിന്തയാണ്. നമ്മൾ നമ്മളുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യണം. പക്ഷെ നമ്മളിൽ പലരോട് പലപ്പോഴും ഡോക്ടേഴ്സ് ഡയഗ്നോസിസ് ചെയ്തതിന് ശേഷം, ശരീരത്തിൻ്റെ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ചില കാര്യങ്ങൾ പറയും. നിങ്ങൾ ആഹാര കാര്യത്തിൽ ഇന്ന 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 ക്രമീകരണങ്ങൾ ചെയ്തേ മതിയാകൂ, അല്ലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ന ഇന്ന സാധനങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല, അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഡോക്ടേഴ്സ് പറയും. ചിലരോട് ഡോക്ടർ പറയും നിങ്ങൾ ദിവസം നടക്കാൻ പോകണം, ദിവസവും നിങ്ങൾക്ക് ഇന്ന രീതിയിൽ വ്യായാമം ചെയ്യണം, അങ്ങനെ പല അഡ്വൈസസ് ഡോക്ടേഴ്സ് തരും. പക്ഷെ നമ്മൾ വിശ്വാസികൾ പലരും ആത്മീയ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഡോക്ടറിൻ്റെ ഇങ്ങനത്തെ അഡ്വൈസസ് നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യും. അതിന് നമ്മൾക്ക് കാരണമുണ്ട്. നമ്മൾ ആത്മീയ കാരണങ്ങളാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് ഏതായാലും എൻ്റെ പൗരത്വം അവിടെയാണ്, എന്തായാലും ഞാൻ അവിടെ ഒരു ദിവസം പോകണം, ഏതായാലും ഈ ശരീരം വിട്ട് ഈ ഇത് മണ്ണോട് മണ്ണ് ചേരേണ്ടിയ ശരീരമാണ്, ഏതായാലും ഞാൻ സ്വർഗത്തിൽ പോകും. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി നേരത്തെ പോയാൽ എന്താണ് കുഴപ്പം, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡ് ബിബ്ലിക്കലി ശരിയല്ല എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഹറി ചെയ്ത് പോകേണ്ട കാര്യമില്ല. കാരണം കർത്താവിന് അങ്ങനെ ഒരു ഹറി ഇല്ലായിരുന്നു. യോഹനാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നതിൻ്റെ ഏക ഉദ്ദേശം മരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. ലോകത്തിന് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിക്കാൻ ഈ ഒരൊറ്റ പർപ്പസും കൊണ്ട് വന്ന ഒരാൾ, അതും യഹൂദന്മാരുടെ കയ്യാൽ തന്നെ മരിക്കണം എന്നായിരുന്നു ആ ഉദ്ദേശം, പ്രവചനങ്ങൾ. പക്ഷേ ഇവിടെ കർത്താവ് യഹൂദന്മാർ അവനെ കൊല്ലാൻ പ്ലാൻ ചെയ്തു എന്നറിഞ്ഞപ്പോൾ അവരെ അവോയ്ഡ് ചെയ്ത് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മളെ പോലെ മരിക്കാൻ ഒരു ധൃതി അവിടെ കാണിക്കുന്നില്ല. അവനെ അറിയാം അവൻ്റെ സമയം ആയിട്ടില്ല. ദൈവം ഒരു സമയം എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് മുമ്പ് പോകാനായിട്ട് ആരും ധൃതി വെക്കേണ്ട ആവശ്യമില്ല. കർത്താവ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളാണ്. കാരണം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ഏതെങ്കിലും രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ടോ, ഏതൊരു രോഗിയെ കൊണ്ടുവന്നോ, ഹീ ഹീൽഡ് ഓൾ ഓഫ് ദം, ഹീ ഹീൽഡ് ഓൾ ദ സിക്ക്, എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കിയെന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 6:20 പറയുന്നു, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 1 തിമൊഥെയൊസ് 5:23 പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്നത്, വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ കൂടെ കൂടെ ഉണ്ടാവുന്ന ആ ക്ഷീണത്തിന് വേണ്ടി അല്പം വീഞ്ഞും സേവിച്ചുകൊള്ളുവിൻ. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനത്തിൻ്റെ 2-ാം വാക്യത്തിൽ യോഹന്നാൻ ഗായോസിനോട് പറയുന്നത്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായി ഇരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്, നിന്റെ ആത്മാവ് എങ്ങനെ സ്ട്രോങ് ആയിരിക്കുന്നോ അതുപോലെ തന്നെ നിന്റെ ശരീരവും സ്ട്രോങ് ആയിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വചനത്തിൽ നമ്മൾക്ക് ക്ലിയർ ആയിട്ട് കാണാം, നമ്മളുടെ ശരീരത്തിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശരീരത്തെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല, നമ്മളുടെ ഹെൽത്തിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അതേ ഗൗരവത്തോടുകൂടി തന്നെ നമ്മളുടെ ശരീരത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, അപ്പോൾ സിസ്റ്ററിന് എന്താ മരിക്കാൻ ഭയമാണോ? അല്ല, മരിക്കാൻ ഭയമായിട്ടല്ല, പക്ഷെ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസത്തെക്കുറിച്ചും എൻ്റെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് മരിക്കാൻ ധൃതി വെക്കണ്ട എന്ന് പറയുന്നത്. കാരണം ദൈവം എല്ലാവർക്കും ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പോയാൽ മതി. അതിനു മുമ്പ് പോയാൽ
നമ്മൾക്ക് വേണ്ടി ദൈവം പ്ലാൻ ചെയ്തു വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അതെങ്ങനെ നിറവേറും? സങ്കീർത്തനം 139:16 പറയുന്നത്, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അതായത് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിയമിക്കപ്പെട്ട നാളുകളുണ്ട്, നിയമിക്കപ്പെട്ട ദിവസങ്ങളുണ്ട്. അതെല്ലാം അവൻ്റെ പുസ്തകത്തിൽ, ഈവൻ ബിഫോർ ദ ഫസ്റ്റ് ഡേ ബിഗാൻ, ആദ്യത്തെ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവനെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. അതായത് ഓരോ ദിവസത്തെക്കുറിച്ചും നമ്മളുടെ ജീവിതത്തിന് അവനൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറണമെങ്കിൽ നമ്മളുടെ ഈ ശരീരത്തിന് ബലം വേണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, ഈ അത്യന്ത ശക്തി അവൻ ഈ മൺപാത്രത്തിലാണ് അവനാക്കി വച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മൺപാത്രം അലിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഈ മൺപാത്രം ഉടഞ്ഞു പോയാൽ, ഈ അത്യന്ത ശക്തി ആര് ക്യാരി ചെയ്യും? ഈ അത്യന്ത ശക്തിയും കൊണ്ട് ഈ ലോകത്തിൽ അവന് ചെയ്യാനുള്ള പ്രവൃത്തി അവൻ എങ്ങനെ ചെയ്യും? അത് ചെയ്യണമെങ്കിൽ ഈ ശരീരത്തിൽ നിന്നേ നമ്മൾക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ ഓരോരുത്തരെയും കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും നാളുകൾ അവൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കൊണ്ടും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് ഈ ശരീരത്തിൽ നിന്നുകൊണ്ടേ നമ്മൾക്ക് ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ, അവൻ്റെ ഹിതം നിറവേറ്റാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യാം. ദൈവത്തിൻ്റെ പർപ്പസ് ഈ ലോകത്തിൽ എന്നെ കൊണ്ട് എന്തൊക്കെയുണ്ടോ അത് ഫുൾഫിൽ ചെയ്തിട്ടേ ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോകത്തുള്ളൂ. എനിക്ക് അതിനു മുമ്പ് ധൃതി വെച്ച് പോകേണ്ട ആവശ്യം ഇല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിൽ വചനപ്രകാരം, നോട്ട് ജസ്റ്റ് അവർ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവിനെ മാത്രമല്ല, പക്ഷെ നമ്മളുടെ ശരീരത്തെയും കൂടെ ടേക്ക് കെയർ ചെയ്യാൻ നമ്മൾക്ക് പഠിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.